ഇപ്പൊ എനിക്ക് തോന്നുന്നു മോഹൻലാൽ എന്ന് പറയുന്ന ഫിലിമിലാണ് മോളെ പറ്റി കൂടുതൽ നമ്മുടെ പ്രേക്ഷകരെ അറിഞ്ഞു തുടങ്ങിയത്. പക്ഷെ മോള് ഫസ്റ്റ് ടൈം ഇങ്ങനെ വന്നതും ആക്ടിങ്ങിനോട് ഇഷ്ടമുണ്ടായിരുന്നു, അച്ഛൻ്റെ അമ്മയുടെ സപ്പോർട്ട്, ഒറ്റ മോളാണോ? അമ്മ ഭയങ്കര സപ്പോർട്ടിംഗ് ആയിരുന്നു. അമ്മക്ക് ഇഷ്ടമായിരുന്നു മോൾ ഇങ്ങനെ സ്ക്രീനിലൊക്കെ കാണാൻ? അമ്മ പണ്ടൊരു ഫിലിമിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മ അഭിനയിച്ചിട്ടുണ്ടോ? ചെറിയൊരു സീൻ ഗുരുദേവനിലെ പ്രേംനസീർ സാറിനോടൊപ്പം. ഓ അത് ശരി, ഒത്തിരി അത് താൻ കണ്ടോ അമ്മ അഭിനയിച്ചോട്? എന്നാ പറഞ്ഞു അഭിനയം കണ്ടിട്ട്? അല്ല, ലൈക്ക് അമ്മ ആക്ട് ചെയ്ത് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോഴേ ഞാൻ ഞെട്ടി പോയി. അപ്പൊ മനസ്സിലായി അമ്മ സസ്പെൻസ് ഇട്ടാണൊക്കെ. അമ്മ പറഞ്ഞിട്ടായിരുന്നില്ല, ഇതുവരെ പറഞ്ഞിട്ടായിരുന്നില്ല. പെട്ടെന്ന് പറഞ്ഞപ്പോ ഐ വാസ് ലൈക്ക് വോ, മോശമല്ലല്ലോ. ഓക്കേ, അച്ഛന് ഇഷ്ടാ കലയൊക്കെ? ആ അച്ഛന് ഇഷ്ടാ, അമ്മ പാട്ടൊക്കെ പാടും. അച്ഛൻ അങ്ങനെ കലകള്, അച്ഛൻ റിസർവ്ഡാ. അതെ അതെ, ഭയങ്കര ജോബ് അങ്ങനെ. എന്റെ ചേച്ചീനെ പോലെയാണ്. ചേച്ചിയുണ്ട്? ചേച്ചിയുണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നത് എന്തറിയോ, മോള് നല്ല അസലായിട്ട് വർത്താനം പറയുന്ന ഒരു കൂട്ടത്തിൽ പെട്ടതാണ്. ഈ പറഞ്ഞാല് നമ്മൾ എന്തെങ്കിലും ഒന്ന് കൊടുത്തേച്ചാ മതി, ബാക്കി എല്ലാം ഇങ്ങനെ പോകുന്നേക്കും അല്ലെ? ഉറപ്പാ. എനിക്ക് തന്നെ ഒരാളിന് ഭയങ്കര റെസിംബ്ലൻസ് ഒക്കെ ഭയങ്കര തോന്നുന്നുണ്ട്. ഞാൻ പറയുന്ന ആളെ ഇനി തന്നെ അടുത്ത് ആരെങ്കിലും പറഞ്ഞിട്ടോ എന്നുള്ളത് എനിക്കറിയാം. സുജാത ചേച്ചി പറഞ്ഞിട്ടുണ്ടോ ഒരുപാട് പേര്? അതാണ് കറക്റ്റ് ആണ്. അപ്പൊ ഞാനും പറയാൻ പോയത് അത് തന്നെയാണ്. അപ്പൊ ഞാൻ തന്നെ കണ്ടപ്പോ തൊട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഒരാളെ ഭയങ്കരമായിട്ട് റിസംബിൾ ചെയ്യുന്നു. അപ്പൊ ഞാൻ വിചാരിച്ച് ചോദിക്കാം, ഇങ്ങോട്ട് പറഞ്ഞു മഞ്ജു ചേച്ചിനെ പോലും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് മോഹൻലാൽ ഫിലിം കണ്ടിട്ട്. അപ്പൊ എന്തായാലും മഞ്ജുവിനെ റിസംബിൾ ചെയ്യുന്ന രീതിയിലായിരിക്കുമല്ലോ കുട്ടിക്കാലം എടുക്കുമ്പോ ഒരു കുട്ടി അങ്ങനത്തെ വേണം. പിന്നെ മഞ്ജുവായിട്ട് വർക്ക് ചെയ്തതിന്റെ കുറെ എക്സ്പീരിയൻസസ് ഒക്കെ നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാനുണ്ടാവും കൃതിക്ക് വഴി. ഉണ്ട്, എനിക്കുണ്ടേ. എന്നാൽ കൂടി എന്റെ ഈ പ്രേക്ഷകരും അറിയാം, ഒരു കാര്യം ചെയ്യാം, നല്ല വോയിസ് പാടോ. മോശമല്ലോ, എനിക്കൊരു ബോണസ്. ഒരു പാട്ട് പാടിട്ട് പോവാം. ഹിന്ദി സോങ് പിന്നെ ബെസ്റ്റ്. एहसान तेरा हो गा मुझ पर दिल चाहता है वो कहने दो मुझे तुमसे मोहब्बत हो गई है मुझे पलकों के चावों में कहने दो एहसान तेरा हो എനിക്ക് മേല എന്റെ ഫേവറേറ്റ് സോങ് ആണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇല്ല മോളെ പഴയ സോങ്സിനോടൊക്കെ ഭയങ്കര കേൾക്കാന്ന് നല്ല രസം മടുക്കില്ല നമ്മളത് കേൾക്കും. എവർഗ്രീൻ ഹിറ്റ്സ് അല്ലെ? ശരിക്കും പറഞ്ഞ ഈ കുഞ്ഞിനെ ഇന്ന് ഞാൻ സമയം കഴിഞ്ഞാലും വിടൂ എന്നൊന്നും എനിക്കറിയാൻ മേല. കാര്യം എനിക്കിഷ്ടമുള്ള കുറെ കാര്യങ്ങൾ ഈ മോളിലുണ്ട്. ഒരു കാര്യം ചെയ്യാം, അതിന്റെ ഒരു മര്യാദയുടെ ഭാഷയിലെങ്കിലും ഞാൻ ഈ നിർത്തി സംസാരിക്കുന്നത് ശരിയല്ല. പക്ഷെ എന്നാലും ഒരു അനിയത്തി കൂട്ടി ആകുമ്പോഴത്തേക്ക് ചേച്ചിയോട് ഇങ്ങനെ വർത്താനം പറയാൻ നോക്കിയാ അതിന്റെ ഒരു ശരി. എന്നാലും നമുക്കൊരു മര്യാദ ഇല്ലേ കുഞ്ഞിനെ ഒന്ന് ഇരുത്തുക എന്നുള്ള. അവിടെ പോയിരിക്കാം. യെസ്, വരും. ഇപ്പൊ ആഹാരമില്ല, നമ്മുടെ കണ്ടീഷൻ അങ്ങനെയാന്നു. നമ്മള് വർത്താനം പറഞ്ഞ് എല്ലാ വിശേഷങ്ങളും തന്റെ കേട്ടതിന് ശേഷം താനൊന്ന് തളന്നു എന്ന് തോന്നി കഴിയുമ്പോ ഞാൻ ഇച്ചിരി എനർജൈസ് ചെയ്യുമ്പോ ഫുഡ് തരും. അല്ലാതെ അതിന്റെ ഇടയിൽ ചോദിക്കരുത്. പിന്നെ ഈ പറഞ്ഞ പോലെ എനർജി കുറച്ചുകൂടെ എന്നാ പറയാ, ഫുഡ് കഴിച്ചിട്ട് എനർജി വന്നു തോന്നി കഴിയുമ്പോ പിന്നെ നമ്മൾ വർത്താനം പറയും. ഒരു പാട്ട് പഠിപ്പിക്കും, ഒരു ഹിന്ദി പാട്ട് അല്ലേ? അതങ്ങനെ ഇവിടെ ചിട്ടയും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, അതനുസരിച്ച് ഇതിനകത്ത് പോയാൽ മതി. കോച്ചിന് പേടിയൊന്നുമില്ല, ഞാൻ ഇനി ഇപ്പൊ എന്നാ പറഞ്ഞാൽ എന്നാ അല്ലെ? ആ ഒരു പേടിയേ ഇല്ല ഇതിനകത്ത് വരുമ്പോ. ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ബിക്കോസ് യു ആർ സോ ഫ്രണ്ട്ലി. ആ യെസ്, ഓഫ് കോഴ്സ്. പേടിക്കേണ്ട ആവശ്യമില്ല, ഓഫ് കോഴ്സ്. ഞാൻ അങ്ങനെ തന്നെ വേണമെന്ന് വിചാരിച്ചിട്ടാ. ബിക്കോസ് എന്റെ അടുത്ത് ആരും അങ്ങനെ ഇങ്ങനെ പറയാ ഫോമൽ ആയിട്ട് നിക്കോ അങ്ങനെയൊന്നും എനിക്ക് ഇഷ്ടമല്ലടാ. ഇങ്ങനെ ഫ്രണ്ട്ലി ആയിട്ട് പോകുന്നതല്ലേ ഏറ്റവും നല്ലത്. യെസ്. മോളുടെ വീട് എവിടെയാ? ഗുരുവായൂർ. ഇപ്പൊ ഗുരുവായൂരാണ് സ്ഥലം. കൃഷ്ണ ഭക്ത എന്ന് പറഞ്ഞാൽ അതിനകത്ത് തെറ്റുണ്ടാവില്ല. അമ്പലത്തില് അടുത്താണ്, 10 മിനിറ്റ്സ് ഡിഫറൻസ് ഉള്ള. കൃഷ്ണനെ ശരിക്കും ഫ്രണ്ടായിട്ടാണോ ഭഗവാനായിട്ടാണോ കാണണ്ടേ? ഭഗവാനായിട്ടും ഫ്രണ്ടായിട്ടും അങ്ങനെ എന്താ പറയാ, എന്തുണ്ടായാലും നമ്മള് ഗുരുവായൂരിക്കാൻ പോവാറ് എപ്പോഴും. ഓ അത് ശരി. എന്നാന്നറിയാം, അവിടെ വളരുന്ന കുട്ടികളെല്ലാരും പറയാറുണ്ട് ഇങ്ങനെ കൃഷ്ണൻ ഭയങ്കര ഒരു ഫ്രണ്ട്ലി ആണ്. ചിലപ്പോ ചിലർക്ക് ഭയങ്കര ഒരു എന്താ പറയാ, ഒരു എല്ലാം തുറന്നു പറയാൻ പറ്റുന്ന അല്ലേ? എന്തുണ്ടെങ്കിലും നമ്മൾ അപ്പൊ ചെന്ന് പ്രാർത്ഥിക്കും, മനസ്സൊഴുകി പ്രാർത്ഥിക്കും. അപ്പൊ ഭഗവാൻ എല്ലാം നടത്തി തരും? എല്ലാം നടത്തി തരും. ഇതുവരെ എല്ലാം അങ്ങനെ തന്നെയാന്നോ? അതെ.
ഭഗവാനെ ചോദ്യം ചെയ്യാൻ നമ്മൾ ആരാരുമല്ല. പക്ഷെ എന്നാലും ഒരു എന്താ പറയാ, ഒരു തമാശക്ക് ചോദിക്കുന്നേ ഉള്ളൂ മോളെ. മോള് ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? ഡാൻസ് പഠിച്ചിട്ട് അതേപോലെ നിർത്തി കുറച്ച് ഏർപ്പാടായി കാണിച്ചേ. പാട്ടിനോടാണ് താല്പര്യം, പാട്ടിനോടായിരുന്നു താല്പര്യം. എന്നാലും ഡാൻസ് ഒക്കെ എല്ലാവർക്കും വഴങ്ങുന്ന ഒരു സാധനം അല്ല. ഡാൻസ് പഠിച്ച് എന്നിട്ട് നിർത്തി, പാട്ടാ ഇഷ്ടം കൂടുതല്. ഒത്തിരി നാള് പോയോ പഠിക്കാൻ? ആ ഒരു 4 ഇയേഴ്സ്. എപ്പോ തൊട്ട് നമ്മൾ പാട്ട് പഠിക്കാൻ തുടങ്ങി? ഞാൻ ഇപ്പൊ 8 ഇയേഴ്സ് ആയി. 8 ഇയേഴ്സ് ആയിട്ടാ. ഓക്കെ, അപ്പൊ അരങ്ങേറ്റം ഒക്കെ ഗുരുവായൂർ തന്നെ, ഭഗവാന്റെ നടയിൽ തന്നെ അതെല്ലാം ചെയ്തു. ഓക്കെ, ഈ ഫിലിമിലേക്ക് എങ്ങനെ വന്നെ? ഫിലിമില് എന്റെ അങ്കിളാണ് സിദ്ധു പനക്കൻ, പ്രൊഡക്ഷൻ കൺട്രോളർ ആണ്. അപ്പൊ സിദ്ധു അങ്കിളാണ് ആദ്യമായിട്ട് വില്ലാലി വീരന്റെ ഡയറക്ടറിലേക്ക് ഫോട്ടോ കാണിച്ചു കൊടുത്തു. അപ്പൊ അങ്ങനെ ഡയറക്ടർ വിളിച്ചു, ഒന്ന് കരഞ്ഞു കാണിച്ചു തരൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഓഡീഷൻ ചെയ്തു. അതൊക്കെ ആ ഒരു ടൈമില് വരും. എന്നാ ഞാൻ വഴക്ക് പറഞ്ഞ കരച്ചിലോ? ചിലപ്പോ ആ കരച്ചില്. ഞാൻ വഴക്ക് പറഞ്ഞ കരച്ചിലോ? പെട്ടെന്ന് സങ്കടം വന്നു കൊച്ചില്. അത് പറഞ്ഞേ, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ആന്റിയോട്. ഹലോ, റിയൽ ആയിട്ടൊക്കെ പോയി പെട്ടെന്നൊക്കെ ഡെസ്പായിട്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ശരിക്കും ഐ തിങ്ക് ഷീസ് എ റിയൽ ആർട്ടിസ്റ്റ്. എന്നാന്ന് വെച്ചാൽ ഗ്ലിസറിന് ഒന്നും മേല വേണ്ടാതെ കൊച്ചങ്ങ് കറി വന്നെ. ഇനിയിപ്പൊ ചിരിക്കാൻ പറഞ്ഞ ജസ്റ്റ് ഓപ്പോസിറ്റ് ആവുള്ളൂ. അല്ല, ഇതിനകത്ത് ശരിക്കും ഞാൻ തന്നെ വിചാരിച്ചു കുഞ്ഞിന് എന്താ പറ്റി, ഞാനൊന്നും പറയാൻ തന്നെ കുഞ്ഞിനോട് അറിഞ്ഞല്ലോ. ഓക്കെ, മഞ്ജുവിന്റെ കുഞ്ഞ് ക്യാരക്ടറാ ചെയ്യേണ്ട, ചെറുപ്പത്തിലെ ക്യാരക്ടറാ ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ മോളോട് ക്യാരക്ടർ പറഞ്ഞപ്പോഴൊക്കെ മോള് സെൽഫ് പ്രിപ്പയർഡ് ആയിട്ട്? അത് മോഹൻലാൽ ഫിലിമിൽ എനിക്ക് അങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടി വന്നില്ല. കാരണം ഒരു നല്ല കട്ടലാലായിട്ട് ഫാൻ കാണാണ്. അപ്പൊ എനിക്ക് അങ്ങനെ സ്റ്റോറി ഇങ്ങനെ പറഞ്ഞു, സ്ക്രിപ്റ്റ് ഇങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ ഐ വാസ് ലൈക് ത്രിൽഡ് ആയിരുന്നു. പിന്നെ മഞ്ജു ചേച്ചിന്റെ ചെറുപ്പം വളരെയധികം സന്തോഷം. സീൻസ് ആയിട്ടില്ല, ബട്ട് ഒരേ ലൊക്കേഷനിൽ ഒരേ കാണാറുണ്ടായിരുന്നു. ആമിയുടെ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു. ആമിയിൽ ഞാൻ ആമിയുടെ കളിത്തോടി ആയിട്ടായിരുന്നു. പിന്നെ മോഹൻലാൽ ലൊക്കേഷനിലും പിന്നെ ഇടയ്ക്ക് ഇനോഗ്രേഷനിലൊക്കെ കാണാറുണ്ട്. വേറെ എന്നാ മുക്ക് ഇഷ്ടമുള്ള ഹോബി? പിന്നെ വരയ്ക്കും ഞാൻ, ലൈക്ക് ആനിമെ ക്യാരക്ടേഴ്സ്, ജാപ്പനീസ് ആനിമെ ക്യാരക്ടേഴ്സ്. പിന്നെ റെസ്റ്റേഷൻ, അങ്ങനത്തെ വേഴ്സിഫിക്കേഷൻ, ഇംഗ്ലീഷ് കോമ്പറ്റീഷൻസ് ഒക്കെ പോവാറുണ്ട്. ഇത് കുഞ്ഞുനാളെ മോളുടെ ടാലന്റ് ആയിരുന്നു അതോ മോക്ക് ഇഷ്ടമായിട്ട് വന്നതാണോ അതോ തിരിച്ചറിഞ്ഞത്? മീൻസ് നമ്മൾ ചുമ്മാ വരയ്ക്കുന്ന എല്ലാരും ഉണ്ട്, ഒരു പൂവ്, തെങ്ങ്, പുഴ എന്നൊക്കെ പറഞ്ഞ അച്ഛൻ അമ്മ എന്നൊക്കെ പറഞ്ഞ് വരയ്ക്കും. അങ്ങനെ ആയിരുന്നോ അതോ കുഞ്ഞുനാളെ മോലെ മോക്ക ബോൺ ടാലന്റ് ഉണ്ടായിരുന്നു? അങ്ങനെ പറഞ്ഞു എല്ലാരും വരയ്ക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ പിന്നെ പാട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ 7 ഇയേഴ്സ് വരെ സംസാരിച്ചിട്ടില്ല. അപ്പോ ഞങ്ങൾ ദുബായിലായിരുന്നു ആദ്യം. അപ്പൊ ദുബായിൽ നിന്ന് ഇങ്ങോട്ട് വന്നു, ഗുരുവായൂർ സെറ്റിൽഡ് ആയി. അച്ഛൻ്റെ വീട് ഇവിടെ ഗുരുവായൂരാണ്. എന്നിട്ട് അമ്പലത്തിൽ ഇങ്ങനെ പോയി നേർച്ചൊക്കെ ഇടാ. അമ്മ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു ആ സമയത്ത്. അതെ, അപ്പോ ഒരു 7 വയസ്സുവരെ എന്നിട്ട് അമ്മ ഒരു മ്യൂസിക് ക്ലാസ്സിലാക്കി വെങ്കടേശ്വര മാഷിന്റെ അടുത്ത്. എന്നിട്ട് അന്ന് ആദ്യമായിട്ട് ഞാൻ സാ രീഗമ പറഞ്ഞത്. അമ്മ ഭയങ്കര ഇമോഷണൽ, ഭയങ്കര ഇമോഷണൽ. ഓ ശരിക്കും ഒരിക്കലും മറക്കാൻ പറ്റാത്ത സമയമായിരുന്നു. കാരണം ഞാൻ സ്കൂളിൽ പോകുമ്പോഴേ എല്ലാരും കളിയാക്കുമായിരുന്നു. ഈ കുട്ടി എന്താ മിണ്ടാത്തത്? ശരിക്കും മോളെ ആ മിണ്ടാത്തതെന്ന് പറഞ്ഞാൽ മോക്ക് അക്ഷരങ്ങൾ വരാഞ്ഞിട്ടാണോ? സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. ഫുൾ ആക്ഷൻസ് കാണിക്കാറ് ഞാൻ. വോയിസ് അങ്ങനെ തീരെ വരില്ലായിരുന്നു. എന്താ എങ്ങനെ ഇപ്പൊ സംസാരിക്കാൻ പറ്റിയത്? എനിക്കൊന്ന് കൃഷ്ണന്റെ ഒരു അനുഗ്രഹം തന്നെ കേട്ടോ. ഭഗവാന്റെ മുന്നിലല്ലേ ആദ്യമായിട്ട് പാട്ട് പാടിയത്? എല്ലാരും പറയാറുണ്ട് എല്ലാ ഭഗവാനും ഓരോ അതിശയങ്ങൾ തരാറുണ്ട്. പക്ഷെ കൃഷ്ണൻ ശരിക്കും പറഞ്ഞ ഓൺ സ്പോട്ടാ ശരിക്കും അനുഭവങ്ങൾ കൊടുക്കുന്നതെന്ന് പറയുന്നു. അതിന്റെ ഒരു വലിയൊരു ഉദാഹരണം തന്നെ എനിക്ക് തോന്നുന്നു കൃത്തിക തന്നെയായിരിക്കും. അമ്മയും അച്ഛനും എത്ര നൊന്ത് പ്രാർത്ഥിച്ച് മോക്ക് വേണ്ടി ചെയ്തോ അത് ഭഗവാൻ കാണിച്ച അത്ഭുതം എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. അതിനകത്ത് ചോദ്യങ്ങളില്ല ഭഗവാന്റെ മുന്നില്. പിന്നെ ദക്ഷിണാമൂർത്തി സമയമായിട്ട് അദ്ദേഹമായിട്ട് മോക്ക് ക്ലാസ്സിന് പോവാനും അദ്ദേഹമായിട്ടും കുറച്ച് അവസാന കാലഘട്ടത്തില് സ്വാമി എന്നെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെരിങ്ങോട്ട് വരെ ദേവസ്ഥാനം എന്ന് പറയുന്ന അമ്പലത്തില് ദക്ഷിണാമൂർത്തി സംഗീതോത്സവം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യമായിട്ട് എന്നെയാണ് ഉദ്ഘാടനം ചെയ്യിപ്പിച്ച്, ഇങ്ങനെ പാട്ട് പഠിപ്പിച്ചത്. അന്ന് തൊട്ടിട്ട് എല്ലാ വർഷവും ഞാനാണ് പാട്ട് പാടുക അവിടെ ആദ്യം. പ്രയർ അങ്ങനെ എന്തായാലും അല്ല, മോള് ആദ്യം പാടിയത് ഫസ്റ്റ് പാടിയത് പ്രയർ സോങ്.
പ്രേയർ സോങ് അല്ലാതെ മോള് പാടിയിട്ടില്ല? ഇല്ല, ആദ്യം ഞാൻ തിരുവമ്പാടിയിൽ ഇങ്ങനെ പാട്ട് പാടായിരുന്നു. അപ്പൊ സ്വാമിയുടെ ഒരു ഫാമിലി കണ്ടിട്ട് ഇങ്ങനെ സ്വാമീനെ ഒന്ന് കാണിക്കാൻ മോളു. അപ്പൊ ഞങ്ങള് ചോദിച്ചു, വെറുതെ പറയായിരിക്കും, സ്വാമി വലിയൊരു മനുഷ്യനല്ലേ, എങ്ങനെ കാണാനാ? അപ്പൊ നമ്മള് എന്നാ ശരി പോയി നോക്കാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആദ്യമായിട്ട് ഗുരുവായൂർ ഹോട്ടലിൽ ചെന്ന് കണ്ടപ്പോ സ്വാമി മുന്നില് ശരിക്കൊരു ദൈവം നിക്കില്ല, ഇങ്ങനെ നമ്മുടെ മുന്നിൽ ആ ഒരു പ്രസൻസ് ഫീൽ ആയിരുന്നു, ലൈക് പോസിറ്റീവ് എനർജി. പിന്നെ സ്വാമിയുടെ പാട്ടുകളും ആയാലും പറഞ്ഞു തരുന്ന രീതി ആയാലും എല്ലാം ഇറ്റ്സ് ഡിഫറെന്റ്. എന്നിട്ട് അങ്ങനെ എന്നെ വാമന നബീസ് ആയതിന്റെ അടുത്ത് ചേർത്തു സ്വാമിയായിട്ടാണ്. സ്വാമിയുടെ ശിഷ്യനാണ് വാമന നബീസ്. ഓൾ ഇന്ത്യ റേഡിയോയിൽ വർക്ക് ചെയ്യുന്നത്.